നാട്ടിലും നഗരത്തിലും സർവത്ര എലികൾ ഭീതിയിൽ പരക്കംവാഞ്ഞ് ജനങ്ങൾ ഹാമനിലെ കുഴലൂത്തുകാരന്റെ കഥ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരു നഗരം മുഴുവൻ എലികളെക്കൊണ്ട് പൊറുതിമുട്ടുകയും ഒടുവിലൊരു കുഴലൂത്തുകാരൻ തന്റെ ഉപകരണത്തിൽ മനോഹരമായ സംഗീതം വായിക്കുകയും ആ പാട്ടിൽ മയങ്ങി എലികൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയും ചെയ്ത കഥ ആ ഹാമലിൻ പട്ടണത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ സംസ്ഥാനമായ ന്യൂ സൌത്ത് വെയിൽസിന് ബോളിവുഡ് സിനിമയെ വെല്ലുന്ന രീതിയിലാണ് ഈ പട്ടണം എലികളുടെ സാമ്രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് എലികളാണ് അവിടെ ആക്രമിക്കുന്നത് വരൾച്ച കാട്ടുതി കോവിഡ് നയൻറ്റീൻ മഹാമാരി അങ്ങനെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഓസ്ട്രേലിയ ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ എലികളുടെ ആക്രമണവും പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഇത്ര രൂക്ഷമായി എലിശല്യമുണ്ടാകുന്നത് എന്ന് ന്യൂ സൌത്ത് വെയിൽസിലെ ഗിൽഗദ്രയിലെ പ്രദേശവാസികൾ പറഞ്ഞു വടക്കുപടിഞ്ഞാറൻ എൻ എസ് ഡബ്ല്യു തെക്കൻ ക്വീൻസ്ലാൻഡ് എന്നിവിടങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ എലികളുമായി യുദ്ധം ചെയ്യുകയാണ് കട്ടിലിൽ തലയിണയ്ക്കടിയിൽ മേശയിൽ അലമാരിയിൽ എല്ലാം അവയെ കാണാം അതിന്റെ അസഹ്യമായ ദുർഗന്ധം അവരുടെ മൂക്കുകളെ തുളയ്ക്കുന്നു ആയിരക്കണക്കിന് എലികൾ ധാന്യക്കളപ്പുരകൾ വീടുകൾ എന്നിവ ആക്രമിക്കുകയും കർഷകർ വിളവെടുത്ത ധാന്യം ശേഖരം നശിപ്പിക്കുകയും ചെയ്യുന്നു വർഷങ്ങളുടെ വരൾച്ചയെ തുടർന്ന് കിഴക്കൻ ഓസ്ട്രേലിയയിൽ അസാധാരണമായ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് എലികളുടെ എണ്ണം കുതിച്ചുയർന്നത് കടകളിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എലിക്കണികൾക്കാണ് ഗുലാർഗാംബോണിലെ സൂപ്പർമാർക്കറ്റ് നടത്തുന്ന നാവ്സിംഗ് പറഞ്ഞു ഞങ്ങൾ എല്ലാ രാത്രിയും നാനൂറ് മുതൽ അഞ്ഞൂറോളം വരുന്ന എലികളെ പിടിക്കുന്നു ചിലപ്പോൾ അത് അറുന്നൂറ് വരെ പോകും എലികളെ നീക്കം ചെയ്യാനും അവിടെ വൃത്തിയാക്കാൻ താൻ ദിവസവും ആറു മണിക്കൂറോളം ചിലവഴിക്കുന്നുവെന്ന് സിംഗ് എ ബി സിയോട് പറഞ്ഞു അതുകൂടാതെ കട തുറക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് സ്റ്റോറിലെ പതിനേഴ് കെണികൾ വൃത്തിയാക്കണം എലികളുടെ വിസർജ്യം കഴുകിക്കളയണം എലികൾ നശിപ്പിച്ച ഉൽപ്പന്നങ്ങൾ എടുത്തു കളയണം ഓരോ ആഴ്ചയും അഞ്ചോ ആറോ ചാക്കുകൾ നിറയെ ഇതുപോലെ വലിച്ചെറിയുന്ന പലചരക്ക് സാധനങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു ബിസിനസ്സിന് വേണ്ടി സംഭരിക്കുന്ന ചരക്കുകളുടെ അളവ് എലിശല്യം കാരണം അദ്ദേഹം ഗണ്യമായി കുറച്ചിരിക്കുകയാണ് അതുകൂടാതെ സാധനങ്ങൾ കട്ടിയുള്ള പാത്രങ്ങളിൽ ഇടുകയും ബാക്കിയുള്ളവ ഫ്രിഡ്ജുകളിൽ സൂക്ഷിക്കുകയുമാണെന്ന് അദ്ദേഹം പറയുന്നു സ്റ്റോറിലെ ഒന്നും സുരക്ഷിതമല്ല എലികൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ശീതളപാനീയങ്ങൾ വരെ നശിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു വർഷങ്ങളുടെ വരൾച്ചയ്ക്കുശേഷം ചില ഭാഗങ്ങളിൽ മഴ ലഭിക്കുകയും തുടർന്ന് നല്ല വിള ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ധാന്യങ്ങളുടെ ഈ കൂമ്പാരം എലികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാക്കി ഒക്ടോബറിൽ വടക്കു ഭാഗത്ത് കാണപ്പെട്ട എലികൾ പതുക്കെ തെക്ക് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത് വളരുകയാണ് എന്നും പ്രദേശവാസികൾ പറയുന്നു പ്ലേഗ് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു സാധാരണ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്ന അവർ ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ എത്ര എലികളെ പിടികൂടിയെന്നതാണ് പരസ്പരം ചർച്ച ചെയ്യുന്നത് പ്രാദേശിക ന്യൂ സൌത്ത് വെയിൽസിലെ ആശുപത്രിയിൽ മൂന്ന് രോഗികളെ എലികൾ കടിച്ചതായി ഓസ്ട്രേലിയയുടെ എ റിപ്പോർട്ട് ചെയ്തു ഈ പ്രദേശത്ത് ലിംഫോസൈറ്റ് കൊറിയോ മെനിഞ്ചൈറ്റീസ് എന്നറിയപ്പെടുന്ന എലികൾ പരത്തുന്ന ഒരു രോഗത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഈ വർഷത്തെ വിളവെടുപ്പ് എലികൾ നശിപ്പിക്കുമെന്നും കർഷകർ ആശങ്കപ്പെടുന്നു ന്യൂ സൗത്ത് വെയിൽസിലെ കർഷകർ എലികളുടെ ക്രമാതീതമായ വർധനവിനെ ചെറുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥിതി ദിവസം ചെല്ലുംതോറും കൂടുതൽ വഷളാവുകയാണ് എൻ എസ് ഡബ്ല്യു ഫാർമേഴ്സ് പ്രസിഡന്റ് ജെയിംസ് ജാക്സൺ പറഞ്ഞു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്